ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു വീഡിയോ ഇടുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ഇവിടെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയത്, അതായത് ഫ്രിഡ്ജിൽ ഉണ്ടാക്കിയ ഇൻക്യുബേറ്ററിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഞാൻ അതിന് ഉൾവശം കാണിച്ചുകൊണ്ടുള്ള ഒരു ചുമ്മാ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ അതിന്റെ താഴെ കമന്റായിട്ട് കുറച്ചുപേര് കമന്റായിട്ടും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കും, വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അതിന്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. എങ്ങനെയാണ് കൊടുത്തത്, ബൾബ് എങ്ങനെയാണ് കൊടുത്തത്, ഫാൻ എങ്ങനെയാണ് കൊടുത്തത്, ട്രേ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് എന്റെ ഡീറ്റെയിൽ ഒന്ന് പറയുമോന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് ഇടുകയും വിളിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിലെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെ, അതായത് ബൾബ് എവിടെ വെച്ചിരിക്കുന്നത്, ഫാൻ എവിടെ വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന ഫ്രിഡ്ജിലാണ് ഞാൻ ഇൻക്യുബേറ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഉൾവശം കാണിക്കുന്ന ഒരു വീഡിയോ അതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ താഴെ പല സുഹൃത്തുക്കളും കമന്റായിട്ടും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതിന്റെ സെറ്റിംഗ്സ് എങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം പുറംവശത്തുള്ള സംഗതികൾ കാണിച്ചു തരാം. ഞാനിപ്പോ തെർമോസ്റ്റാറ്റ് വെച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു സൈഡിലാണ്. അത് അവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിയിലെ കണക്ഷനും കാര്യങ്ങളൊക്കെ വയറും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കണക്ഷൻ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കാർഡായിട്ട് കാണാൻ പറ്റും, ആ വീഡിയോയുടെ ലിങ്ക്. അപ്പൊ നിങ്ങൾ അതിൽ കയറി കണ്ടാൽ അതിന്റെ കണക്ഷനും കാര്യങ്ങളും മനസ്സിലാവും. ഇനി ഇതിൽ കറണ്ട് നിന്ന് വരുന്ന കണക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഈ വേറെ ഇങ്ങനെ വന്ന് ഇതേ കാണുന്നതാണ് 12 വോൾട്ട് അഡാപ്റ്ററും അതുപോലെ തന്നെ അതിന്റെ AC വയറും കാണാം. അത് ഞാനും അതും ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് രണ്ടും ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനപ്പുറത്ത് ഈ കാണുന്ന വയറ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോർഡർ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ സെറ്റപ്പിൽ. അതാണ് തൊട്ടപ്പുറത്തേക്ക് കാണുന്ന വയർ. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലെ സെറ്റിംഗ്സ് ഒന്ന് നോക്കാം. ഇതിപ്പോ ഓൾറെഡി ഫ്രിഡ്ജിലുള്ള തട്ട് തന്നെ ചെറിയ ഹോൾ ഇട്ടിട്ടാണ് ഞാനിപ്പോ അതില് മുട്ട വെക്കാനുള്ള ട്രേ ഉണ്ടാക്കിയിട്ടുള്ളത്. താഴത്ത് 2 ട്രേ ഇപ്പോ ഞാൻ ഉപയോഗിക്കുന്നത് മുട്ട വെക്കാനും, മുകളിലായിട്ട് മുട്ട വിരിയുന്ന സമയത്ത് കൊത്തുകൊള്ളുന്ന മുട്ട മാറ്റിയൊക്കെ. ഇതിപ്പോ ഇപ്പൊ വിരിഞ്ഞ ഒരു കുഞ്ഞാണ് കാണുന്നത്, അതുപോലെ തന്നെ കൊത്തുകൊണ്ട മുട്ടകളുണ്ട്. തെങ്ങുകയുടെ കുഞ്ഞാണ് അതായി കാണുന്നത്. ഇതൊക്കെ ഇപ്പൊ വിരിഞ്ഞുള്ളു, ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ മുകളില് ഈ വിരിഞ്ഞ ഇനിയൊരു 1 മണിക്കൂർ കഴിഞ്ഞ് ഇതിന് വീണ്ടും വേറെ അപ്പുറത്ത് വേറെ ചെറിയ ബോർഡർ ഉണ്ട്, അതിലേക്ക് മാറ്റും. ഇപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലെ ട്രേകളുടെ സെറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. 3 ട്രേ വെച്ചിട്ടുണ്ട്. അതിൽ താഴത്തെ 2 ട്രേയില് മുട്ട വയ്ക്കും. ലാസ്റ്റ് 20 ദിവസം വരെ ഞാൻ ഇതിൽ വയ്ക്കും. 20-ാമത്തെ ദിവസമാണ് ഞാനിത് മുകളിലേക്ക് മാറ്റുക. അപ്പൊ അതിലുണ്ടായിരുന്നു 15 മുട്ട ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വിരിഞ്ഞ് ലാസ്റ്റ് ഇപ്പോഴത്തേക്ക് കാണുന്ന 3 മുട്ടയുള്ള വിരിയാൻ, 2 എണ്ണം വിരിഞ്ഞ് കുഞ്ഞുങ്ങളവിടെ ഉണ്ട്. ബാക്കി തന്നെ വേറെ ബ്രൂഡറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ട്രേയുടെ സെറ്റിംഗ്സ്. ഇനി ഇന്നലെ ബൾബും ഫാനൊക്കെ സെറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇനി അതിന്റെ മുകളിലായിട്ട് ഒരു ബൾബ്, ആ ബൾബിന്റെ തൊട്ട് മുകളില് ഒരു ഫാൻ, ഇതാണ് ടോപ്പിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന ആ ട്രേയുടെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഇതാണ്. പിന്നെ അവിടെ പാത്രങ്ങൾ വെള്ളം വെച്ചിരിക്കുന്നത് കാണാം, ഗ്ലാസ്സിൽ അപ്പുറം ഇപ്പുറം ഗ്ലാസ്സിൽ, അതുപോലെ ചെറിയ ആ ബൾബിന്റെ ചോട്ടിൽ 2 പാത്രത്തിൽ വെള്ളം. പിന്നെ അടുത്ത കണക്ഷൻ കൊടുത്തിരിക്കുന്നത് നേരെ താഴെയാണ്, 8 അടിയിലാണ്. 8 അടിയിൽ 2 ബൾബ്, 2 ഫാന്, പിന്നെ അവിടെ 2 പാത്രത്തിലാക്കിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്.
ഇതാണ് ഇതിന്റെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന കണക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഒരു ബൾബ്, ഇവിടെ ഒരു ബൾബ്, ഇത് രണ്ട് ഫാന്. ഇത് താഴെ രണ്ട് ബൾബ് കൊടുത്തതിന്റെ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ചൂട് സ്വാഭാവികമായിട്ടും മുകളിലേക്കാണ്, ഈ ചൂട് മുകളിലേക്കാണ് ഇങ്ങനെ പോവാം. അപ്പോ രണ്ട് ബൾബ് കൊടുക്കുമ്പോൾ ഇതിലുള്ള ചൂട് സ്വാഭാവികമായിട്ടും മുകളിലേക്ക് പോകും. ഇനി ഏറ്റവും മുകളില് ഈ ചൂട് എത്താൻ കുറച്ച് ചൂട് കുറവായിട്ടേ മുകളിൽ എത്തുള്ളൂ. അപ്പൊ അവിടുന്ന് ആ ഫാന് താഴത്തേക്ക് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതായത് ബൾബിന്റെ മുകളില്, ഈ ബൾബിന്റെ മുകളില് താഴേക്ക് കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ആ ഫാന് വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ആ ബൾബിന്റെ ചൂടും അവിടുന്നുള്ള കാറ്റും കൊണ്ട് നേരെ താഴത്തേക്ക് വരും. അപ്പൊ ഈ രണ്ട് ചൂടും കൂടെ ആകുമ്പോ, സോറി, ഈ രണ്ട് ചൂടും കൂടെ ആകുമ്പോ ഇതിന്റെ ഉള്ളിലെ ചൂട് കറക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് നിൽക്കും. ഇതിന്റെ സെൻസർ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്, നടുക്കിലുള്ള ട്രേയിലേക്കാണ് ഇതിന്റെ സെൻസർ വന്നിരിക്കുന്നത്. ഈ സെൻസർ ഇവിടെ നടുക്ക് വെച്ചുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് ഇതിലെ ചൂട് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണത്. ഇപ്പൊ താഴെയുള്ള ചൂടായാലും മുകളിലുള്ള ചൂടായാലും മുകളിൽ നിന്ന് താഴത്തേക്കും, താഴെ ഈ ഫാനിൽ നിന്ന് കാറ്റ് മുകളിലേക്കും, അതുപോലെ ആ ഫാനിൽ നിന്ന് കാറ്റ് താഴത്തേക്കും വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കറക്റ്റ് റൊട്ടേഷൻ നടക്കും. ഈ റൊട്ടേഷൻ നടന്നിട്ട് കാറ്റിന്റെ ചൂട് കറക്റ്റ് ഈ സെൻസർ ഇവിടെ വെച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ എന്റെ ഒരു വേറെ സുഹൃത്ത് ഇവിടെ വന്നു, അവ കണ്ടപ്പോ ഇത് ഈ സെൻസർ ഇവിടെ വളരെ ചെറിയ സെൻസർ അല്ലേ, അപ്പൊ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചൂട് കിട്ടുക എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അതിപ്പോ ശരിയാണല്ലോ ഇത്ര വലിയ ഫ്രിഡ്ജിൽ ചെറിയൊരു സെൻസർ മതിയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുഴപ്പമില്ലാതെ ഹാച്ചിങ് കിട്ടുന്നുണ്ട് ഇപ്പൊ ഇതില്. ഞാൻ കഴിഞ്ഞ തവണ ഒരു 45 മുട്ടോളം, അതായത് മൂന്നാമത്തെ ട്രിപ്പില് വെച്ചിട്ട് എനിക്കൊരു 39 കുഞ്ഞുങ്ങളോളം വിരിഞ്ഞു. അപ്പൊ കുഴപ്പമില്ലാതെ ചൂട് റൊട്ടേഷൻ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ എനിക്കൊന്ന് മനസ്സിലാക്കിയത്. ഇതിപ്പോ വിരിയാനുള്ളതാണ്, ഇത് 19 ഡേറ്റ്, അതായത് നാളെ വിരിയാനുള്ള മുട്ടകളാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ അതിലുള്ള മുട്ടകള് ഇന്ന് രണ്ടു ദിവസമായിട്ടാണ് വെച്ചത്, അത് 18-ാം തീയതി വിരിയാനുള്ളതും ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മുട്ടകൾ വെച്ചത്. അപ്പോ അത് ഞാൻ മാറ്റിക്കഴിഞ്ഞ് ഈ മുട്ടകൾ ഇപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം എടുത്ത് ഞാൻ മുകളിലേക്ക് വെക്കും. അപ്പൊ അതവിടെ വിരിയുന്ന സമയത്ത് ഈ ട്രേയിലേക്ക് ഞാൻ അടുത്ത സെക്ഷൻ മുട്ടകള് വെക്കുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഇരിക്കുന്നത് കരിങ്കോയുടെ മുട്ടകളുണ്ട്, നാടൻ മുട്ടകളുണ്ട്, പിന്നെ അസീലിന്റെ മുട്ടകളുണ്ട്. അസീലിന്റെ മുട്ടകൾ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നുണ്ട്, എന്റെ വാണിയമ്പലത്ത് പോയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നാണ്. അപ്പൊ ഇതാണ് എന്റെ ഫ്രിഡ്ജിൽ ചെയ്ത ഇൻക്യുബേറ്ററിന്റെ കാഴ്ചകൾ. ഇതിപ്പോ എത്ര നേരം തുറന്നു വെച്ചുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ ചോദിക്കും, പക്ഷെ അതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ടെമ്പറേച്ചർ ഒരു 36-35 ഉണ്ടാവും, ഞാൻ കാണിച്ചുതരാം. ഇതാ 35.9 ഉണ്ട്, കുഴപ്പമില്ല. ഇനിയിപ്പോ അടച്ചു കഴിഞ്ഞാൽ ആ പഴയ ചൂട് കറക്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോ ഇതാണ് എന്റെ ഇൻക്യുബേറ്റർ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.